അസാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു ഇന്ന് നമ്മളെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പാത പരീക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് നമ്മളൊന്ന് ഫിത്തഹിലെ ചോദ്യങ്ങളാണ് നോക്കുന്നത് കേട്ടോ ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക അതുപോലെ അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മൂന്നാം ക്ലാസിൻ്റെ കിസ്സ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാത്ത ആളുകൾ താഴെ കമൻറ്റ് ചെയ്യണം അതിൻ്റെ ലിങ്ക് ഞാൻ വിട്ടരാ അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഫസ്റ്റത്തെ കമൻറ്റ് നോക്കട്ടോ താഴെ കമൻ്റ് ബോക്സ് പോയിട്ട് ഫസ്റ്റ് കമൻറ്റ് ഞാൻ കിസ്സിൻ്റെ പിൻ ചെയ്ത് വെക്കുക നല്ല സുഖമായിരിക്കും ആ കിസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്തു ചെയ്യാം പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കിസ്സാണ് ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടാകും ഓരോ ചോദ്യങ്ങൾക്കും ഇത്ര ഓപ്ഷൻ നാല് ഓപ്ഷൻ ആയിരിക്കും അത് സെലക്ട് ചെയ്യുക ശരിയായത് നമുക്കിനി നേരെ പ്രവർത്തനം നോക്കാം ആദ്യത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ നിന്നും യോജിച്ച ഭാഗം താഴെ കേതെടുക്കുന്ന പ്രവർത്തനമാണ് ഒന്ന് സുബഹാന ഡാഷ് നമുക്ക് കാണാം വബിഹന്ദിക്ക സുബഹാന കല്ലാഹുമ്മിഹന്ദിക്ക രണ്ട് അള്ളാഹുമ ഏതാണ് മൂന്ന് ഇല്ല എന്ന് കാണാം ബ്രാക്കറ്റിൽ ഇത് നമ്മുടെ ഇന് ശേഷമുള്ള ദ്വായലുകളില്ലാതാണ് രണ്ട് കൈകളും കണ്ണും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ദ്വാ ചെയ്യുന്ന ആ ദ്വായയുടെ അവസാന ഭാഗമാണ്

ചോദിക്കും ആൺ പിഷാജിൽ നിന്നും പെൺ നിന്നും അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നാണ് അർത്ഥം അത് ചിലപ്പോൾ നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ ഒന്ന് എഴുതി പഠിക്കുക ആറാമത്തത് നിസ്കാരം ഏറ്റവും നല്ല ഡാഷ് നിസ്കാരം ഏറ്റവും നല്ല സൽക്കർമ്മമാണ് അടുത്തത് പന്നി കൊണ്ട് അശുദ്ധമായാൽ എന്താ ചെയ്യേണ്ടത് ഏഴു തവണ കഴുകണം ചിലപ്പോൾ പന്നി അതുപോലെ നായ ഇവ കൊണ്ട് നെജസ്സായാൽ എങ്ങനെ കഴുകണം എന്നുള്ള ചോദ്യം വരും അപ്പോൾ അതിൽ ഏഴ് തവണ കഴുകണം അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം അത് ചോദ്യത്തിൻ്റെ ഭാഗത്ത് വരുമ്പോൾ മാത്രം അങ്ങനെ വ്യക്തമാക്കിയ അതുപോലെ തന്നെ കട്ടി കുറഞ്ഞ നെജസ്സുണ്ടാവും ചെറിയ കുട്ടികളെ അവരുടെ മൂത്രം കൊണ്ട് നെജസ്സായാൽ എങ്ങനെയാണ് കഴുകേണ്ടത് എന്ന് ചോദ്യം വരും ശുദ്ധിയാക്കേണ്ടതെന്ന് അപ്പം എന്താ ചെയ്താ അതിനേക്കാൾ വെള്ളം കുടഞ്ഞാൽ മതി മതിയൊന്നായിരിക്കും പിന്നെ അതുപോലെ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് വരുന്നത് മുകളിലതുമല്ല എന്നാൽ പറ്റ കട്ടി കുറഞ്ഞ രസമല്ല മീഡിയം അതിൽ പെട്ടാണ് രക്തം തുടങ്ങിയ ഛർദ്ദിച്ചത് കഫം മലം മൂത്രം ഇങ്ങനെയുള്ളതൊക്കെ ഇതെങ്ങനെ ശുദ്ധിയാക്കും അതിൻ്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ ശുദ്ധിയാക്കണം ആ മൂന്നും രൂപങ്ങളും പഠിച്ചു വെക്കട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്ത പ്രവർത്തനം ശരിക്ക് ശരിയെന്നും തെറ്റിന് നേരെ തെറ്റെന്നും അടയാളപ്പെടുത്താം ഇവിടെ നമുക്ക് ബോക്സുകളാണ് ഓരോ ചോദ്യത്തിന് നേരെ ബോക്സുകൾ അതിൽ ശരിയായത് ശരി ഇടാം ജറാദിൻ്റെ വെട്ടുകിളി ശവം നെജസ്സാണോ തെറ്റാണോ നജസ്സല്ലാത്ത മൂന്ന് ശവങ്ങളാണുള്ളത് ഒന്ന് മനുഷ്യൻ മത്സ്യം പിന്നെ ജറാദ് അതായത് വെട്ടുകിളി എന്ന് പറയുന്ന അത് രണ്ട് മറ കൂടാതെ കപിലക്ക് മുന്നിട്ടും വിസർജനം കറാഹത്താണ് തെറ്റാണ് മറ കൂടാതെ കപിലക്ക് മുന്നിട്ട് വിസർജനം കറാമാണ് അവിടെ തെറ്റിട്ടുടുക്കെട്ടോ മൂന്ന് കുളിക്ക് മൂന്ന് ഫറലുകളുണ്ട് തെറ്റാണ് കുളിക്ക് രണ്ട് ഫറലാണുള്ളത് ചിലപ്പോൾ ഇതുപോലെ ശരിയാക്കാനും വരും റീശക്ക് അതായത് ഇതുപോലെ തെറ്റിടാനല്ല മറിച്ച് അവിടെ തിരുത്തി കൊടുക്കുക അങ്ങനത്തും വരാട്ടോ അപ്പോൾ അവരികളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക നാല് സൂര്യൻ അസ്തമിച്ച ഉടനെയുള്ള നിസ്കാരം മകരിവ് ശരിയാണ് അഞ്ച് മേഘത്തിലെ ചുവപ്പ് നീങ്ങുമ്പോഴുള്ള നിസ്കാരം ഇഷ ആണ് അത് ശരിയാണ് ഇനി രണ്ട് വീതം എഴുതാം ചോദ്യം ഇതാണ് പുലൂയിൻ്റെ ഷർത്തുകൾ ഒന്ന് വെള്ളം ശുദ്ധിയാണെന്ന് ഉറപ്പുവരുത്തണം രണ്ട് അവയവങ്ങളിൽ പശ പോലുള്ള വസ്തുക്കൾ നികത്തിലുള്ള വെള്ളം ചേരുന്നതിനെ തടയുന്ന അഴുക്ക് തുടങ്ങിയവ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം വെള്ളത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്ന ചായം പോലെയുള്ളവ ഉണ്ടെങ്കിൽ നീക്കുകയും ചെയ്യണം പുലോയിൻ്റെ അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം നിത്യവും അശുദ്ധിയുള്ളവർ നിസ്കര നിസ്കാരത്തിൻ്റെ സമയം ആയി എന്ന് ഉറപ്പുവരുത്തണം ഈ വലു ഇൻ ഷർത്തുകൾ തന്നെയാണ് കുളിക്കും ഷർത്ത്ട്ടോ അത് പടഭാത്തിൽ പറയുന്നുണ്ടെന്ന് തോന്നുന്നു രണ്ടാമത്തെ ചോദ്യം കുളിയുടെ ഫറലുകൾ ഈ രണ്ട് ഉദാഹരണം എഴുതാനുള്ള കൈക്കാറ് അപ്പോൾ ഇതിൽ കുളിയുടെ ഫറലുകൾ രണ്ടെണ്ണം തന്നെയാണ് എനിക്ക് കൂടുതലായിട്ടൊന്നുമില്ല ഒന്ന് നെയ്യത്ത് രണ്ട് ശരീരം മുഴുവനും വെള്ളം ചേർക്കുക ഇപ്പോൾ ഫിക്കഹില് നമ്മുടെ അമലുകളുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ നീയത്തായിരിക്കും പരിസ്കാരം എടുക്കുകയാണെങ്കിൽ ആദ്യം നീയത്താണ് ഫറല് ഒന്ന് നീയത്ത് തയമ തന്നെ ആദ്യത്തെ നീയത്താണ് നോമ്പിലും അങ്ങനത്തെ നീയത്താണ് ഫസ്റ്റ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും അമലിൽ എന്ന് പറയുന്നത് നീയത്തായിരിക്കും അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം ഇവിടെ കുളിയുടെ ഒന്നാമത്തേത് നീയത്താണ് ഫറല് രണ്ടാമത്തത് ശരീരം മുഴുവനും വെള്ളം ചേർക്കുക എന്നുള്ളതാണ് രണ്ട് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ കുളി നിർബന്ധമാകാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നാമത്തെ പാഠത്തിൽ ഒന്ന് മനി പുറപ്പെടുക രണ്ട് ഫർജിൽ ഹഷ്ഫ കടക്കൽ മൂന്ന് ഹൈദു രക്തം മുറിയൽ നാല് നിഫാസ് രക്തം മുറിയൽ അഞ്ച് പ്രസവിക്കൽ ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് മൂത്രം കൊണ്ട് നജസ്സായാൽ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് മൂത്രം കൊണ്ട് നജസ് ശുദ്ധിയാക്കേണ്ടത് എങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ചോദ്യം വന്നത് ഞാൻ പറഞ്ഞില്ലേ അതേ ചോദ്യം അതെങ്ങനെയോ ശുദ്ധിയാക്കാം നിറം മണം രുചി എന്നിവ പോകുന്നത് വരെ കഴുകണം അതാണ് അതിൻ്റെ ഉത്തരം രണ്ട് മൂത്രപ്പുരയിലേക്ക് ഏത് കാൽ വെച്ചാണ് പ്രവേശിക്കേണ്ടത് ഇടത് കാലാണ് പ്രവേശിക്കുമ്പോൾ ഇടത് കാലും അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വലതു കാലുമാണ് മന്തിക്കേണ്ടത് അടുത്ത ചോദ്യം വലുൻ്റെ നീയത്തിൻ്റെ ഒരു ഉദാഹരണം ഒലൂ രണ്ട് നിയത്തുകളുണ്ട് ഒന്ന് സുന്നത്തായ നീയത്തുണ്ട് ഫറലായ നീയത്തുണ്ട് ഇങ്ങനെ ഒരു വ്യക്തതയില്ലാത്ത ചോദ്യമാണ് വന്നതെങ്കിൽ ഉലൂയിൻ്റെ നീയത്തിൻ്റെ ഉദാഹരണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഫറലായ നീയത്താണ് ഇനി പദവാ അവസ്ഥ അത് ചിലപ്പോൾ അതിന് മാർക്ക് ഇടുക ചെയ്യും എങ്കിലും ഉളോയിൻ്റെ നീയത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ടത് അത് ഫറലാണ് അതുകൊണ്ടാണ് അത് എഴുതിയ മതിയെന്ന് പറഞ്ഞത് മറിച്ച് ഉളോയിൻ്റെ സുന്നത്തായ നീയത്ത് ഏതാണെന്ന് ചോദിച്ചാലാണ് ഉളോ തുടങ്ങുന്നതിന് മുമ്പ് ഉളോവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ നീയത്തുണ്ടല്ലോ ആ നീയത്താണ് അപ്പോൾ എഴുതേണ്ടത് മറിച്ച് ഫറായ നീയത്താണെങ്കിൽ മുഖം കഴുകുന്നതിന് മുമ്പുള്ള ആ ഫറായ നീയത്തും എഴുതാം നാലാമത്തെ ചോദ്യം നാം നിസ്കരിക്കുന്നതിന് മുമ്പ് നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവണം എന്തെല്ലാം ഉത്തരം ശരീരം വസ്ത്രം സ്ഥലം ഇതെല്ലാം ശുദ്ധിയായിരിക്കണം ഇനി അടുത്തത് നജസ്സുകൾ എടുത്തെഴുതാം പ്രാക്കറ്റിൽ കൊടുത്ത വാക്കുകളിൽ നിന്ന് നജസ് മാത്രം താഴേക്കെടുത്ത് എഴുതാം ഒന്ന് മലം രണ്ട് രക്തം മൂന്ന് ഛർദ്ദിച്ചത് നാല് ചലം ഇതൊക്കെയാണ് നജസ്സുകൾ മത്സ്യം നജസ്സല്ല അത് ശവമാണെങ്കിലും അത് ശുദ്ധിയുള്ളതാണ് ഇതോടുകൂടെ നമ്മുടെ ഫിക്കയിൽ അവസാനിച്ചു ചോദ്യങ്ങളൊക്കെ ഇതുപോലുള്ള മോഡൽ ചോദ്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ വേറെ ഒരു കമൻ്റ് കൂടെ ഇട്ട് ഇടുന്നുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ പഴയ കുറേ ക്വസ്റ്റ്യനുകളുണ്ട് അതൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് കാണുമ്പോൾ കേട്ടു ഇൻഷാല് അസലാലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ